ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് വി തരണി 17,000 നോട്ടിക്കൽ മൈൽ പിന്നിട്ടാണ് ഗോവൻ തീരത്ത് തിരിച്ചെത്തിയിരിക്കുന്നത്. ഇതൊരു സ്വപ്നത്തിൻ്റെ ഇടവേളയാണ്. ആ സ്വപ്നത്തിനൊരു പേരുണ്ട്, ലെഫ്റ്റനന്റ് കമാൻഡർ ദിൽനാക്കെ. ആ സ്വപ്നം കോഴിക്കോട്ട് കാര്യം കൂടിയാണ്. നമുക്ക് നമ്മളിപ്പം ദിലിനെ ചേരുകയാണ്. ദിലിനെക്കുറിച്ച് നമ്മൾ കുറച്ച് റിസർച്ച് ചെയ്തു. കാര്യം ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ റിസർച്ച് ചെയ്തപ്പോൾ കിട്ടിയൊരു വാർത്തയാണിത്. അടുത്തത് അങ്ങനൊരു ഷോർട്ട് ട്രെയിനിൽ നിന്നെങ്ങനെ ഒരു ഒരു നാവിക എന്ന ഒരു ഇതിലേക്ക് എത്തുന്നത്? ഞാൻ സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആണ് ഞാൻ ഈ ഷൂട്ടിങ്ങിൽ ഉണ്ടായിരുന്നത്, ക്രിക്കറ്റിലും ഉണ്ടായിരുന്നത്. ബട്ട് എനിക്കെപ്പോഴും ഡിഫൻസിൽ ജോയിൻ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. സോ അങ്ങനെ ഞാൻ നേവിയിൽ ജോയിൻ ചെയ്തു. 2015 ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ഷൂട്ടിങ് കണ്ടിന്യൂ ചെയ്തു. നേവി ഷൂട്ടിംഗ് ടീമിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേവി ഷൂട്ടിംഗ് ടീമിലുണ്ടായി കഴിഞ്ഞ് ഒരു 1-2 വർഷം നേവി ഷൂട്ടിംഗ് ടീമിൽ കണ്ടിന്യൂ ചെയ്തു. ഒരു വർഷം മുമ്പേ ഞാനിങ്ങനെ നേവി ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. സെയിലിങ്ങിൽ ഞാൻ ഉണ്ടായിരുന്നില്ല, പിന്നെയാണ് സെയിലിംഗ് പിക്കപ്പ് ചെയ്ത് 2 വർഷം മുമ്പ്. സോ നേവി സെയിലിങ്ങിന് വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. സോളോ സർക്കം നാവിഗേഷൻ ഇതുവരെ ആരും ചെയ്തിട്ടില്ല. സോ അതിനുവേണ്ടി വോളണ്ടിയേഴ്സിനെ ചോദിച്ചു. സോ എപ്പോഴും എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്നുള്ള ഒരു ഒരു അഡ്വഞ്ചറായിട്ട് കാര്യം ചെയ്യണമെന്നുള്ള ഒരാളാണ് ഞാൻ. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് ഇതിലേക്ക് എന്തായാലും. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പിന്നെ ഓരോ ഓരോ ചാപ്റ്റർ ഉണ്ട് ദിലിനയുടെ ജീവിതത്തിൽ അല്ലേ. ആദ്യം ഒരു ക്രിക്കറ്റുകാരി, പിന്നെ ഒരു ഷൂട്ടർ. ആദ്യം എങ്ങനെയാണ് ക്രിക്കറ്റിലേക്ക് വരാനുള്ള ഒരു കാരണം? ക്രിക്കറ്റിൽ ഞാൻ അച്ഛൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു ചെറുപ്പത്തിൽ. ഞാൻ എപ്പോഴും എൻ്റെ വീടിൻ്റെ അടുത്ത് അമ്പിളാരോടെ കളിക്കുമായിരുന്നു ഫുൾ ടൈം. സോ അങ്ങനെയാണ് ക്രിക്കറ്റിലോട്ട് അച്ഛൻ എന്നെ സെലക്ഷന് വേണ്ടി കൊണ്ടുപോയത്. മലബാർ ക്രിസ്ത്യൻ കോളേജിലോട്ട് ഡെയിലി പ്രാക്ടീസിന് വേണ്ടി പോകുമായിരുന്നു. അങ്ങനെ സ്റ്റേറ്റ് ടീമിലോട്ട് സെലക്ഷൻ കിട്ടി. സ്റ്റേറ്റ് കളിച്ചു, U19 റെപ്രസെൻ്റ് ചെയ്തു കേരളയിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷൂട്ടിങ്ങും ക്രിക്കറ്റും ഒരുമിച്ച് വരാനുള്ള അവസ്ഥ വരാൻ തുടങ്ങി. സോ എനിക്ക് ഞാൻ NCC ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് റേഞ്ചിലേക്ക് മാറിയത് ക്രിക്കറ്റ് ഉപേക്ഷിച്ച്? ക്രിക്കറ്റ് വലിയൊരു നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു ഷൂട്ടിങ്ങിൽ ക്രിക്കറ്റിലേക്കാളും. സോ ഞാൻ NCC ഉണ്ടായിരുന്നു. സോ NCC ആണെങ്കിലും എനിക്ക് വളരെ അധികം സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരുന്നു ഷൂട്ടിങ്ങിന് വേണ്ടി. സോ ഡേറ്റ്സ് എല്ലാം ഒരുമിച്ച് വരുന്ന സമയത്ത് ഒബ്വിയസ്ലി ഞാൻ ഒരുപാട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന മേഖലയിൽ നിൽക്കണം എന്നുള്ളൊരു ഇതെനിക്ക് തോന്നി. സോ അതുകൊണ്ട് ഞാൻ ക്രിക്കറ്റ് എനിക്ക് ഒഴിവാക്കേണ്ടി വന്നു. കഴിഞ്ഞ ഷൂട്ടിങ്ങിൽ കണ്ടിന്യൂ ചെയ്തു. ആരെങ്കിലും പറഞ്ഞിട്ടാണോ അങ്ങനെ ഒഴിവാക്കിയത്, ക്രിക്കറ്റ് ഒഴിവാക്കിയത്? ആരും പറഞ്ഞിട്ടില്ല. കാരണം ഓൾറെഡി ക്രിക്കറ്റിൽ ഞാൻ ഇത്രയും യൂണിവേഴ്സിറ്റി വിന്നേഴ്സ് ആയിരുന്നു നമ്മൾ. ആ ഒരു ലെവലിൽ വരെ എത്തി. പക്ഷെ മുമ്പോട്ട് ഒരു ഇൻഡിവിജ്വൽ ഗെയിമിലോട്ടായിരുന്നു എനിക്ക് താല്പര്യം ഫോക്കസ് ചെയ്യാനല്ലേ. സോ അതുകൊണ്ട് ഞാൻ പിന്നെ ഡിഫൻസിലാണ്. സോ എനിക്ക് മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുള്ളൊരു കാര്യം കൂടെ അതിലുണ്ടായിരുന്നു ഷൂട്ടിങ്ങിലാവുന്ന സമയത്ത്. ചെയ്യുമ്പോഴും ഡിഫൻസ് ഒഴിച്ചൊരു ഓപ്ഷൻ ഇല്ലായിരുന്നില്ലേ? ഇല്ല, ഡിഫൻസ് ആയിരുന്നു എൻ്റെ. ഡിഫൻസിൽ പോകണം എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ലൈഫിൽ. ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഡിഫൻസിൽ ജോയിൻ ചെയ്യണം എന്നായിരുന്നു. സോ അതെനിക്ക് ചെയ്യാൻ പറ്റി. 4-5 തവണ ഇൻ്റർവ്യൂ കിട്ടി ക്ലിയർ ചെയ്തിട്ടും ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഫൈനലി ലൈക്ക് ഞാൻ 5 തവണ ശ്രമിച്ചു. 5 തവണ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. ഇൻ്റർവ്യൂ ക്ലിയറായി, മെഡിക്കൽസ് ക്ലിയറായി. പക്ഷേ വേക്കൻസി ഉണ്ടായിരുന്ന ഇല്ലാത്തതുകൊണ്ട് കാരണം കിട്ടിയില്ല. പക്ഷേ 6 ടൈം വേക്കൻസി എല്ലാം ക്ലിയറായി. ആൻഡ് ഐ കുഡ് മേക്ക് ഇറ്റ്. 5 തവണ ശ്രമിച്ച് 6-ാം തവണയാണ് കിട്ടിയത്. അതിൽ തന്നെ 5 തവണ ആർമിയിലായിരുന്നില്ലേ? അതെ, 5 തവണ ആർമിയിലാണ് ശ്രമിച്ചിരുന്നത്. നേവിയിലും താല്പര്യം ഉണ്ടായിരുന്നു, ലൈക്ക് ഡിഫൻസ് ആയിരുന്നു. അതിൽ ആർമി നേവി ഉണ്ടായിരുന്നില്ല. സാധാരണ ആർമിയുടെ കൂട്ടല്ലോ. നേവിയിൽ കുറച്ചും കൂടെ മറ്റുള്ള ഇപ്പം ഈ സെയിലിംഗ് ഒരു താല്പര്യം ഉണ്ടാവണം അല്ലേ, വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇല്ല, ഒരിക്കലും നേവിയിൽ അങ്ങനെ സെയിലിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം അങ്ങനെ ഒന്നുമില്ല. ലൈക്ക് നേവി ആണെങ്കിലും ആർമീനെ പോലെ തന്നെ ഡിഫൻസ് ആണ്. അതിൽ കൂടുതൽ നമ്മുടെ പോസ്റ്റിങ്ങും കാര്യങ്ങളും കോസ്റ്റൽ ഏരിയയിലായിരിക്കും. നമ്മുടെ ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. സെയിലിങ്ങിനോട് തീരെ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഇപ്പോഴാണ് ഞാൻ പിക്കപ്പ് ചെയ്തത്. അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റിയാണ് നിങ്ങളുടെ ഒരു മേഖല എന്ന് പറയുന്നത്. ആദ്യം ക്രിക്കറ്റ്, പിന്നെ ഷൂട്ടിങ് പിന്നെ നേവി, ഇതൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. യാ, കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഞാൻ അതിൽ 100% ഇട്ട് ചെയ്യാറുണ്ടായിരുന്നു. സോ
അതുകൊണ്ടായിരിക്കും ലൈക്ക് ക്രിക്കറ്റിൽ ഉണ്ടായിരുന്നതും ഷൂട്ടിംഗിൽ ഉണ്ടായിരുന്നതും ഒരുപാട് എനിക്ക് നേവിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും എല്ലാം ഞാൻ ചൂസ് ചെയ്ത സ്പോട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നേവി എന്ന് പറഞ്ഞാൽ ഓഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇതിലുണ്ടാവും എന്നുള്ള കാര്യം അറിയായിരുന്നു. സോ ഷൂട്ടിങ്ങിലാണെങ്കിലും ആർമിയിൽ ഉള്ള പോലെ തന്നെ ഷൂട്ടിംഗ് നേവി ഷൂട്ടിംഗ് ടീം ഉണ്ട്. സോ നേവിയിൽ ജോയിൻ ചെയ്തിട്ട് ഷൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്യാനുള്ള പ്ലാൻ എനിക്കുണ്ടായിരുന്നു. ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയും ചെയ്തു. ബട്ട് ആഫ്റ്റർ 2 ഇയേഴ്സ് പോസ്റ്റിങ്ങും കാര്യങ്ങളായിട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ ആക്ച്വലി നേവിയിൽ ജോയിൻ ചെയ്തത് ഞാൻ വളരെ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. കാരണം എനിക്ക് സെയിലിങ്ങിലോട്ട് വരാൻ പറ്റിയതിൻ്റെ റീസൺ ഞാൻ നേവിയിൽ ആയതുകൊണ്ട് മാത്രമാണ്. അതായത് ക്രിക്കറ്റിന് ഒരു അതിർത്തി ഉണ്ട്, ഒരു ബൗണ്ടറി ഉണ്ട്, ഷൂട്ടിംഗ് റേഞ്ചിന് ഒരു ബൗണ്ടറി ഉണ്ട് അല്ലേ? പക്ഷേ നേവിക്ക് അങ്ങനെ ഒരു ബൗണ്ടറി ഇല്ല, ഓഷൻ അങ്ങനെ ഒരു ബൗണ്ടറി ഇല്ല. ഇതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ INSV തരണിയിൽ നിങ്ങൾ 6 മാസം നീണ്ട ഒരു വോയേജ് നടത്തിയത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? 6 മാസം നമ്മൾ നവംബർ 17th ഇവിടുന്ന് പോയത്, ടു കേപ് ടൗൺ ആൻഡ് ദെൻ റിയോ. കേപ് ടു റിയോ റേസിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് പിന്നെ ക്രൂ ചേഞ്ച് ഓവർ ഉണ്ടായി. അവിടുന്ന് നമ്മൾ റിയോന്ന് തിരിച്ച് നമ്മൾ ഇവിടേക്ക് വന്നു. ടോട്ടൽ 17,000 നോട്ടിക്കൽ മൈൽസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. വിൻഡ് ഫോഴ്സ് ആണെങ്കിലും 60 knots ഓഫ് വിൻഡ് സ്റ്റോം നമ്മൾ എൻകൗണ്ടർ ചെയ്തു. പലതരത്തിലുള്ള ഡിഫക്റ്റ് ഉണ്ടായിരുന്നു ഓൺ ബോർഡ്. സോ എഞ്ചിനീയറിംഗ് ഡിഫക്റ്റ്, ഇലക്ട്രിക്കൽ ഡിഫക്റ്റ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക്സ് ആണ്. സോ എല്ലാം എനിക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പുതിയ കാര്യങ്ങളായിരുന്നു ഡെയിലി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എവറി ഡേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പുതിയതായിട്ടായിരുന്നു. സോ സർക്കം നാവിഗേഷന് വേണ്ടത് അതാണ്. നിങ്ങൾ ഒരാളേ ഉണ്ടാവുള്ളൂ. സോ എല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ടെക്നിക്കലാണോ അറിയോ ഇല്ലെന്നുള്ളത് അവിടെ പ്രാധാന്യമുള്ള കാര്യമല്ല. യു ഹാവ് ടു നോ എവറിത്തിങ്. പഠിക്കാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇനി അങ്ങോട്ട് ഒരുപാട് പോകാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം ഇനിയും ഇൻഡിവിജ്വൽ സോർട്ട് ചെയ്യും. നമ്മളിപ്പം ക്രൂവിൻ്റെ കൂടെയാണ് ചെയ്തത്. അപ്പം ഇനിയും നമ്മൾ സോർട്ട് ചെയ്യണം. സോളോ പോകണം എന്നുള്ളത് തന്നെയാണല്ലേ ഒരു തരത്തിലും? ഇനി ഒരിക്കലും ഒരു പിന്മാറൽ ഇതിലില്ല. ഞാൻ എൻ്റെ ബെസ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും. സോ ഞാൻ ഇതിൽ പോവാൻ വേർത്ത് ആണെങ്കിൽ, ലൈക്ക് ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. അതായത് 5 തവണ ശ്രമിച്ചിട്ടും ഡിഫൻസിൽ കിട്ടാതെ 6ാം തവണ ശ്രമിച്ചപ്പോൾ കിട്ടിയ പോലെ തന്നെ ഇവിടെയും പരിശ്രമിക്കും. തീർച്ചയായിട്ടും. സാധാരണ ഈ ഒരു മേഖലയിൽ കടന്നു വരാറില്ലല്ലോ, ഈ സെയിലിംഗ് എന്നുള്ള മേഖലയിലേക്ക് അധികം ആൾക്കാർ കടന്നു വരാറില്ല. ഇവിടെയാണ് അതില്ലാത്തത്. പക്ഷെ നമ്മളിപ്പം കേപ് ടൗണിൽ പോയി, റിയോയിൽ പോയി, അവിടെയെല്ലാം സെയിലിംഗ് കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പേരായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്തു. അവിടെയുള്ള സെയിലിംഗ് കൾച്ചർ വളരെ വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം അവരുടെ ഫാമിലി തന്നെ ഉള്ളത് ബോട്ടിലാണ് അവർ താമസിക്കുന്നത്. സോ ഒരു ഡിഫറെൻറ്റ് കൾച്ചറാണ് അവിടെ. നമ്മളിവിടെ ഇല്ല, പക്ഷെ അങ്ങനെയും ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അമ്മേ വരൂ, മോളിങ്ങനെ ഒരു വലിയൊരു യാത്ര ആയിട്ട് വരികയാണ്. എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്താന്നുള്ളത്. ഞാൻ വന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം കൊണ്ട് എനിക്ക് എന്താ പറയുക, ഒന്നും പറയാനില്ല. ഞാൻ അത്രയ്ക്കും സന്തോഷിച്ചു എന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് വന്ന ഈ ഒരു ഭാഗ്യം, ഈ ഒരു അവളെ ആ ഒരു ധൈര്യം ഇതിൽ പോകാനുള്ളൊരു, നേവിയിൽ വന്നതിന് ശേഷം സെയിലിങ്ങിന് പോകാനുള്ളൊരു അതൊരു ധൈര്യം, അത് ഞാൻ സമ്മതിച്ചു. സത്യത്തിൽ അമ്മയാണല്ലേ അഭിനന്ദിക്കേണ്ടത്. കാരണം സാധാരണഗതി പെമ്മക്കളെയൊന്നും ഇത്തരം പരിപാടികൾക്കൊന്നും അമ്മമാർ വിടാറില്ല, ഭയങ്കര പേടിയായിരിക്കും. എന്താ വെച്ചാൽ അവൾക്കും അത്രയ്ക്കും ധൈര്യം തന്നെയാണ്, പോകാനെന്നുള്ളൊരു ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ട്. അപ്പം ആ രീതിയിൽ നമുക്ക് അങ്ങനെ അവളെ ആ ഒരു ഇഷ്ടം തന്നെയാണല്ലോ നമ്മൾ ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിൽ എന്തായാലും സന്തോഷം തന്നെയാണ്. ഒരുപാട് ആഗ്രഹങ്ങളുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അല്ലേ? ആ കുട്ടികളുടെ അമ്മമാരോട് എന്താ പറയാനുള്ളത്? കാരണം അമ്മ ഇങ്ങനെ അനുവദിച്ചുകൊണ്ടാണ് മോക്ക് ഇങ്ങനെ ഇത്രയും വലിയൊരു ദൂരം. എന്താണെന്ന് വെച്ചാൽ അത് നല്ലതെന്ന് തോന്നിയാൽ സമ്മതിക്കണം. ഇങ്ങനെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് വെക്കല്ല ചെയ്യരുത്, അത് സമ്മതിക്കണം. ഇങ്ങനെ അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ അമ്മമാർക്കുണ്ടാവും അല്ലേ? അതുണ്ട്. അത്രയും ഞാൻ അത്രയും സന്തോഷിച്ചിട്ടുണ്ട് ഈ ഒരു വേദിയിൽ വന്നപ്പോൾ. അത്രയും ഹാപ്പിയായി കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക, അത്രയും ഞാൻ സന്തോഷിക്കാൻ പറഞ്ഞാൽ എനിക്ക് കരച്ചല്ലോ ആ സന്തോഷം കൊണ്ട്, ഞാൻ വല്ലാതെ അങ്ങോട്ട് ഇതായി. തീർച്ചയായിട്ടും ഇതാണ്, ഇത് ഈ അമ്മയും മകളുമാണ് വലിയ പ്രചോദനമാണ്. കാരണം ആ മകൾ താണ്ടിയ ദൂരം ചരിത്രത്തിൻ്റെ ഭാഗമാണ്, ഇനി താണ്ടാൻ പോകുന്ന ദൂരവും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിനൊപ്പം അടിയുറച്ച് നിന്ന ഈ അമ്മയാണ് ഇത് കേരളത്തിലെ ഓരോ അമ്മമാർക്കും പെൺകുട്ടികൾക്കും മാതൃകയും പ്രചോദനമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്.